ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് നമ്മളുള്ളത്. കോട്ടയം നൈറ്റ്സ് എന്നൊരു റെസ്റ്റോറൻറ്റിൽ, ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വൈബുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് നമ്മളിന്ന് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉള്ള ഒരു ഹോട്ടലാണ് കോട്ടയം നൈറ്റ്സ്. ഏകദേശം ഉച്ച സമയത്താണ് നമ്മളിവിടെ എത്തുന്നത്. ലിസ്റ്റിനകത്തു നിന്ന് ഞാൻ നോക്കിയ ഒന്ന് രണ്ട് ഐറ്റംസ് ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ മെയിനായിട്ട് നിധി പൊറോട്ടയും പാൽ പൊറോട്ടയും, ഈ രണ്ട് ഡിഷ് നമ്മൾ ഓർഡർ ചെയ്തു. അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ വാഴയില ഒന്ന് പൊള്ളിക്കുന്നു. ആ പൊള്ളിച്ച ഇലയിലേക്ക് നമ്മൾ നല്ല ചൂട് പൊറോട്ട വെക്കും. പൊറോട്ട വെച്ചിട്ട് മൂന്ന് ലെയറായിട്ടാണ് അതിനകത്ത് കറികൾ സെറ്റ് ചെയ്യുന്നത്. തേർഡ് ലെയറായിട്ട് ബീഫാണ് വരുന്നത്. ബീഫ് നല്ല ചൂടോടെ ആ ബീഫ് ഒഴിക്കുന്ന കണ്ടിട്ട് തന്നെ സത്യം എൻ്റെ വായിൽ കപ്പലോടിയെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ട വെക്കും. പൊറോട്ട വെച്ചതിന് ശേഷം ഇനി സെക്കൻഡ് ലെയറാണ് വരുന്നത്. സെക്കൻഡ് ലെയർ ചിക്കനാണ്, ചിക്കൻ കറി. അത് ഈ പൊറോട്ടയുടെ മുകളിലേക്ക് ഇതേപോലെ തന്നെ വെക്കും. അതിനുശേഷം അതിൻ്റെ മുകളിലും ഒരു പൊറോട്ട വെക്കും. ആ പൊറോട്ടയുടെ മുകളിൽ എഗ് റോസ്റ്റ് വെക്കും. അപ്പം അങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ നിധി പൊറോട്ട. ഇതാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് ജിബീഷ് ഏട്ടൻ. അങ്ങനെ നമ്മളുടെ നിധി പൊറോട്ടയുടെ ഫസ്റ്റ് ലെയറും സെറ്റായി. ഇനി ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്യും അവർ. അനുമേനുവിൻ്റെ എൻ്റെ മെഴുതിരി അത്താഴങ്ങൾ എന്ന സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു ഷെഫിൻ്റെ സീക്രട്ട് ഡിഷ് റെസിപ്പി ഒരിക്കലും പുറത്തു പറയില്ല എന്നൊരു കാര്യം. പക്ഷേ ഷെഫ് ജിബീഷ് ചേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ ചോദിച്ചപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമ്മതിച്ചൊരു വ്യക്തിയാണ്. ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ മൂന്ന് ലെയർ നിധി പൊറോട്ട വീണ്ടും ഒന്ന് പൊതിയുകയാണ്. പൊതിഞ്ഞതിന് ശേഷം ഇതിനെ ഒന്നുകൂടൊന്ന് പൊള്ളിച്ചെടുക്കുന്ന പരിപാടിയാണ് ഇനിയും ബാക്കിയുള്ളത്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളാണെന്ന്. പക്ഷേ ഓരോ ലെയറിലും, അതിപ്പം ബീഫിൻ്റെ ആണെങ്കിലും ചിക്കൻ്റെ ആണെങ്കിലും എഗ്ഗിൻ്റെ ആണെങ്കിലും, വളരെയധികം കെയറോടുകൂടി ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ മൂന്ന് ഐറ്റത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ടേസ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് പോയി. ഏതായാലും ഇനിയിപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാഴയിലയുടെ പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പൊള്ളിച്ച വാഴയിലയുടെ സ്മെല്ല് തന്നെ നമ്മളെ വേറൊരു ലോകത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള, അതായത് നൊസ്റ്റാൾജിയ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ്, അതിപ്പം സ്കൂളിൽ, കോളേജിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഈ പൊതിച്ചോറ് തുറന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലും അതിൻ്റെ ഒരു രുചിയും അതൊക്കെ അസാധ്യമായ ടേസ്റ്റാണ്. അത് അതിനെയൊന്നും റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിഷാണ് നിധി പൊറോട്ട. അതേപോലെ തന്നെ മൂന്ന് ലെയർ ഉള്ളതുകൊണ്ട് ഓരോ ലെയറിലും ടേസ്റ്റ് വ്യത്യസ്തമായതുകൊണ്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് അടുത്ത ഡിഷിലേക്ക് പോകാം. രണ്ടാമത്തെ ഡിഷ് പാൽ പൊറോട്ടയാണ്. നമ്മുടെ തേങ്ങാപ്പാലും ചിക്കൻ തേങ്ങാപ്പാലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷാണ് പാൽ പൊറോട്ട. വീണ്ടും നമ്മളുടെ നായകൻ വാഴയില വന്നിരിക്കുകയാണ്. ഇലയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പൊറോട്ട. ശരിക്കും ഈ ഒരു പ്രിപ്പറേഷനിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പൊറോട്ട, തേങ്ങാപ്പാൽ, ചിക്കൻ തേങ്ങാപ്പാലിലുള്ള പ്രിപ്പറേഷൻ. ഇപ്പോൾ പൊറോട്ട തന്നെ, പൊറോട്ട സോഫ്റ്റ് അല്ലെങ്കിൽ നല്ലപോലെ അടിച്ച് ശരിയാക്കിയ പൊറോട്ട അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരില്ലേ? നമ്മൾ കണ്ടല്ലോ, ആദ്യം വാഴയിലയിൽ തേങ്ങാപ്പാൽ വെച്ചു, പൊറോട്ട വെച്ചു, പൊറോട്ടയ്ക്കകത്ത് തേങ്ങാപ്പാൽ വെച്ചു, അത് അടുത്ത പൊറോട്ട വെച്ചു, ഇനി ഇതിൻ്റെ പുറത്തും തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. അതിനുശേഷമാണ് നമ്മളുടെ മെയിൻ ആൾ വരുന്നത്. ശരിക്കും തേങ്ങാപ്പാലിനൊരു ഡിഷിനെ ഇത്രയും ടേസ്റ്റി ആക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലാവുന്നത്. നമ്മളുടെ കറി എത്തി. ഇതും തേങ്ങാപ്പാൽ കൊണ്ടുണ്ടാക്കിയത് തന്നെ ഒരു അവരുടെ സിഗ്നേച്ചർ ഡിഷാണ്. നമ്മൾ പൊറോട്ടയുടെ കൂടെ ചിക്കൻ ആയാലും ബീഫ് ആയാലും മട്ടൺ ആയാലും ഏത് കറി കഴിച്ചാലും പൊറോട്ടയിലേക്ക് അത് ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ പൊറോട്ട ഇതിൽ കുതിരുമല്ലോ. കുതിർന്ന് കഴിഞ്ഞ് അത് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഹോട്ടലിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. ഞങ്ങൾ ഇവിടെ എത്തുന്നത് ഏകദേശം ഉച്ച സമയത്താണ്. അതിനാൽ കുറേ ഡിഷസ് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. പാൽ കപ്പ, പിന്നെ പോത്തിൻ്റെ വാരിയല്ല്, അങ്ങനെയുള്ള കുറേ ഡിഷസ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ വൈകുന്നേരം വരിക. ഈ പറയുന്ന എല്ലാ ഡിഷസും വൈകുന്നേരം അവൈലബിളാണ്. പിന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നിട്ടും കിച്ചണിലേക്ക് എക്സസ് തന്ന ഹോട്ടൽ മാനേജ്മെൻറ്റിനും ഷെഫിനും താങ്ക്സ്.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു, അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ആ ഓരോ ടേബിളിലും അവിടുത്തെ ഓരോ ജീവനക്കാരും വളരെ സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ടാണ് അപ്രോച്ച് ചെയ്തത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹോട്ടല് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആണ്. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും കോട്ടയം നൈറ്റ്സിന് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഹോട്ടലിൻ്റെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഉറപ്പായിട്ടും കോട്ടയം സൈഡിലൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബൈ.